നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഗ്രൂപ്പിന് വേണ്ടി എനിക്കും ഇങ്ങനെ ഒരു ഡിവോഷന് വേണ്ടി അല്പസമയം കിട്ടിയതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഡിവോഷന് വേണ്ടി നമുക്ക് അല്പം ചിന്തിക്കാം. നമ്മുടെ സംഭാഷണം എന്ന സബ്ജക്റ്റിനോട് അനുബന്ധപ്പെട്ട് നമുക്ക് അല്പം ചിന്തിക്കാം. നമ്മുടെ സംഭാഷണം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതിയെ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു അള്ളി ചെയ്തത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നാണല്ലോ. നിങ്ങളിൽ ഒരാൾ നമ്മുടെ നാവിനെ കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ എന്ന് നാം കാണുന്നു. മത്തായി 12:34 നാം ഇങ്ങനെ കാണുന്നു, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. 36 കൂടെ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ ജെയിംസ് 1:26 നാം കാണുന്നത്, നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ജെയിംസ് 3:2 നാം കാണുന്നത്, എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഉപദേശിച്ചത് എന്താണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അശേഷം സത്യം ചെയ്യരുത്, നിങ്ങളുടെ വാക്ക് ഊവ ഊവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്നാണ്. വ്യാജ വർത്തമാനം പറഞ്ഞ പരത്തുന്ന അത് കള്ളസാക്ഷി കൂടി ആയിരിക്കാനായിട്ട് ദുഷ്ടനോടുകൂടെ ചേരുകയും അരുത്. ബോഷ്ക്ക് ഉപയോഗിച്ച് ഓരോരുത്തൻ താൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്നാണല്ലോ. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കട്ടെ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. പുറപ്പാട് 20:7, മത്തായി 5:34-37, സദൃശവാക്യങ്ങൾ 31:10-26 എന്നീ ഭാഗങ്ങളിൽ ഇതെല്ലാം നാം കാണുന്നുണ്ടല്ലോ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളും വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്നാണല്ലോ. ഇങ്ങനെ വിശുദ്ധന്മാർക്ക് ഉചിതമാകും വിധം ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളെ അന്യോന്യം ദുഷിക്കാതെ, ബോഷ്ക്ക് പറയാതെ, ഏഷണി പറഞ്ഞ് നടക്കാതെ അന്യോന്യം സ്നേഹിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യഹോവേ, എൻ്റെ വാക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരഫലം കാക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം. എഫേസ്യർ 4:29 പറയുന്നത് പോലെ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത് എന്നാണല്ലോ. എഫേസ്യർ 4:31 വാക്യത്തിൽ, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്നാണല്ലോ. അങ്ങനെ നമുക്കും അന്യോന്യം ക്ഷമിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ചെറിയ ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.